എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അസ്മിന, ആയുർവേദ ഫിസിഷ്യനാണ്. ആയുർവേദ ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ശരീരത്തെ നിലനിർത്തുന്ന മൂന്ന് തൂണുകളിൽ ഒന്നായിട്ടാണ് ഉറക്കത്തെ പറയുന്നത്. സുഗമമായി ഉറങ്ങാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യവുമാണ്. നമ്മുടെ ശരീരത്തിന് വെള്ളവും വായുവും ഭക്ഷണവും എങ്ങനെയാണോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അതേപോലെ തന്നെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഉറക്കം എന്നുള്ളത്. ഈ ഉറക്കത്തിലൂടെ നമ്മുടെ ശരീരത്തിന് ഇന്ന് ചെയ്ത പ്രവൃത്തികളിൽ നിന്ന് ഒരു റെസ്റ്റ് എടുക്കുകയും അതോടൊപ്പം നാളേക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള എനർജി സംഭരിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ, ഈ ഒരു ഉറക്കത്തിൻ്റെ താളം തെറ്റിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നുള്ളത്. പ്രശ്നങ്ങൾ ഓരോ ആളുകളിലും പല രീതിയിലാണ് പ്രകടമാകുന്നത്. ചിലരിൽ അത് മാനസിക പ്രശ്നമായിരിക്കും, അതായത് അമിതമായ ഉത്കണ്ഠ, ഒത്തിരി ഡിപ്രഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ്, ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റായിക, അങ്ങനെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരു വശത്ത്. അതേസമയം ശാരീരികമായ ബുദ്ധിമുട്ടുകളാണെങ്കിൽ അമിതമായ ക്ഷീണം, ഉറക്കം തൂങ്ങിയിരിക്കുക, ഒന്നിലും ശ്രദ്ധിക്കാതെയോ ചെയ്യാൻ പറ്റാതെയോ ഇരിക്കുക, അതോടൊപ്പം തന്നെ മറ്റ് ജീവിതശൈലി രോഗങ്ങളായ ഹൃദയരോഗങ്ങൾ, ബി പി അമിതമായി കൂടുക, ഇങ്ങനെ ശാരീരിക പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മുടെ സാധാ വെറുമൊരു ഉറക്കം എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ഉറക്കം ഇല്ലാതായി കഴിഞ്ഞാൽ തന്നെ എന്തോരം പ്രശ്നങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക. നമ്മൾ സാധാരണയായി ഒരാൾ ഉറങ്ങുക എന്ന് പറയുമ്പോൾ വലിയ മുതിർന്ന ഒരാൾക്ക് 7 മുതൽ 8 മണിക്കൂർ വരെയാണ് ഉറങ്ങേണ്ട സമയമായിട്ട് പറയുന്നത്. 7 മുതൽ 8 മണിക്കൂർ വരെ കണ്ടിന്യൂസ് സ്ലീപ്പ്. കണ്ടിന്യൂസ് എന്ന വാക്കിന് ഇത്ര പ്രാധാന്യം എന്താന്ന് വെച്ചാൽ പല രീതിയിലാണ് ആളുകൾ ഉറങ്ങുന്നത്. പ്രത്യേകിച്ച് പ്രധാനമായി നമുക്കിവയെ രണ്ടായി തിരിക്കാം. ഒന്നാമത്തേത്, നമ്മൾ ഏകദേശം ഒരു 11 മണിയാകുമ്പോഴേക്കും ഉറക്കം വരുന്നു, കട്ടിലേക്ക് പോകുന്നു, അപ്പം തന്നെ കിടന്നുറങ്ങുന്നു, പിന്നെ ഒരു 6 മണിയാകുമ്പോഴേക്കും ആയിരിക്കും ബോധം വരുന്നുണ്ടാവുള്ളൂ. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ 11 മണിയാകുമ്പോഴേക്കും കട്ടിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മുടെ ഫോണൊക്കെ നോക്കുന്നു, ആ സമയത്തായിരിക്കും വാട്സപ്പ് ചാറ്റിംഗ് ആക്റ്റീവായി നടക്കുന്നത്, അതിൽ പങ്കെടുക്കുന്നു, പിന്നെ മറ്റു രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഗെയിംസ് കളിക്കുകയോ, അങ്ങനെ നമ്മുടെ കുറച്ച് സമയം നമ്മൾ ചുമ്മാ ബെഡിൽ അങ്ങ് സ്പെൻഡ് ചെയ്യുന്നു. അതിനുശേഷം ഒരു 12 മണിയാകുമ്പോഴായിരിക്കും ഉറക്കം വരുന്നുണ്ടാവുള്ളൂ. അങ്ങനെ ഉറങ്ങിക്കഴിയുമ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ഏകദേശം ഒരു 4-5 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കാം. വീണ്ടും ഇതേപോലെ തന്നെ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ കിടന്ന് ഒരു 6 മണിയാകുമ്പോഴേക്കും പിന്നെയും ഉറങ്ങിയിട്ടുണ്ടാവാം, പിന്നെ 8 മണിയാകുമ്പോഴായിരിക്കും എഴുന്നേൽക്കുക. അപ്പോൾ ഈ രണ്ട് കേസിലും ഏകദേശം ഈ പറഞ്ഞ ആവറേജ് 6-7 മണിക്കൂർ 7-8 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും ഈ രണ്ട് കൂട്ടരും. പക്ഷേ ആദ്യം പറഞ്ഞ കേസാണെങ്കിൽ അവർക്കൊരു കണ്ടിന്യൂസ് സ്ലീപ്പ് ഉണ്ട്. ആ ഒരു കണ്ടിന്യൂസ് സ്ലീപ്പാണ് ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറയുന്നത്. അതിലൂടെയാണ് ഈ ഉറക്കത്തിൻ്റെ പ്രധാനമായി കിട്ടുന്ന ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടുള്ളൂ. രണ്ടാമത് വരുന്നതാണെങ്കിൽ ഇൻ്റർപ്റ്റഡ് സ്ലീപ്പാണ്, അതായത് അതിലൂടെ ഒരു ക്വാളിറ്റി സ്ലീപ്പ് ഇല്ല. കാര്യം നമ്മൾ ഉറങ്ങുന്നുണ്ട് അല്ലെങ്കിൽ കിടക്കുന്നുണ്ടെങ്കിലും കട്ടിലിൽ സ്പെൻഡ് ചെയ്ത സമയം കൂടുതലാണ് ഉറക്കത്തേക്കാടിലും. അപ്പോൾ ഇത് ഉറക്കക്കുറവ് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് ഈ രണ്ടാമത്തെ വിഭാഗത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി ഇങ്ങനെയുള്ള ഈ ഒരു പ്രശ്നം, അതായത് ഉറക്കക്കുറവ് എന്ന പ്രശ്നമുള്ളവരിൽ എന്താണ് നമുക്ക് ഇത് മാറ്റാനായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ശരീരത്തിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എല്ലാ ദിവസവും 6 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാളാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു അലാറത്തിൻ്റെ സഹായമില്ലാതെ നമുക്ക് 6 മണിക്ക് എഴുന്നേൽക്കാൻ സാധിക്കും. അത് ഈ പറഞ്ഞ ബയോളജിക്കൽ ക്ലോക്കിൻ്റെ ഒരു കാര്യമായിട്ടാണ് പറയാവുന്നത്. അതേപോലെ തന്നെ നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് വിശക്കും, ഇതും ഈ പറഞ്ഞ ബയോളജിക്കൽ ക്ലോക്ക് തന്നെ. അപ്പോൾ അങ്ങനെ സാധാരണ ഒരു നോർമൽ ഫങ്ഷണിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ബയോളജിക്കൽ ക്ലോക്ക് എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം നീ അത് സ്ഥിരമായി അതേപോലെ തന്നെ നിലനിർത്താൻ ശ്രദ്ധിക്കുക. അതായത് 11 മണിക്ക് ഉറങ്ങാൻ കിടക്കുന്ന ഒരാളാണെങ്കിൽ ഏതൊക്കെ സാഹചര്യമാണെങ്കിലും എങ്ങനെയാണേലും 11 മണിക്ക് തന്നെ ഉറങ്ങാൻ കിടക്കുക. അതേപോലെ തന്നെ എഴുന്നേൽക്കുന്ന സമയം അതേപോലെ ഒരു കൃത്യനിഷ്ഠ പാലിക്കുക. ചിലപ്പോഴെങ്കിലും ഉറങ്ങാൻ മറ്റു കാര്യങ്ങൾ കൊണ്ട് വൈകിയെന്നിരിക്കട്ടെ, എന്നാലും എഴുന്നേൽക്കുന്ന സമയത്തിൽ മാറ്റം വരുത്താതിരിക്കാം. ഇപ്പോൾ കാണുന്നൊരു പ്രവണതയാണ്, നമ്മൾ സാധാരണയായി വർക്കിംഗ് ഡേയ്സ്, അതായത് തിങ്കൾ മുതൽ വെള്ളി ശനി വരെയുള്ള ദിവസങ്ങളിൽ നമുക്കൊക്കെ ജോലിക്ക് പോകണം, കുട്ടികൾക്ക് സ്കൂളിൽ പോകണം എന്നൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഒരു കൃത്യമായി 6 മണിക്കോ 5 മണിക്കോ ഒക്കെ എഴുന്നേൽക്കുന്നവരാണ്. അതേപോലെ തന്നെ ഒരു കൃത്യസമയത്ത് ഉറങ്ങുകയും ചെയ്യുന്നുണ്ടാവും. എന്നാൽ അവധി ദിവസങ്ങളായ ഞായറാഴ്ചയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കും. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, രാവിലെ തന്നെ കുട്ടികൾക്കൊന്നും പോവണ്ട, അപ്പോൾ ഞാൻ അങ്ങ് കിടന്ന് കുറച്ച് നേരം കൂടി അങ്ങ് കിടന്നുറങ്ങാം എന്നുള്ളൊരു ചിന്തയാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം, അതായത് പാർഷ്യൽ ലോക്ക്ഡൗൺ ആണ് പലയിടങ്ങളിലും.
ഈ സമയത്തും നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കുട്ടികൾക്കൊന്നും പോകണ്ട, ജോലിക്ക് പോകാനില്ല, അപ്പോൾ കിടന്നുറങ്ങാമെന്നുള്ളത്. ഇങ്ങനെ സ്ഥിരമായി നമ്മുടെ ഉറക്കത്തിൻ്റെ താളം തെറ്റുമ്പോൾ, അതായത് കൃത്യസമയം ഇല്ലാതിരിക്കുമ്പോൾ, സ്വാഭാവികമായും അത് പിന്നീട് ഉറക്കക്കുറവിലേക്കാണ് നയിക്കുന്നത്. അടുത്തതായി, നമ്മൾ കിടക്കുന്ന റൂം എപ്പോഴും കാം, ക്ലീൻ ആൻഡ് കൂൾ ആയിരിക്കണം. അതായത് നമ്മുടെ ബെഡ്റൂം എപ്പോഴും ക്ലീൻ ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒരു കൂൾ അറ്റ്മോസ്ഫിയർ ആയിരിക്കുക. മറ്റ് പ്രശ്നങ്ങളൊന്നും, അതായത് അമിതമായ ശബ്ദമോ അമിതമായ വെളിച്ചമോ ഒന്നും ഇല്ലാത്തതായിരിക്കാനും ശ്രദ്ധിക്കുക. അമിതമായ വെളിച്ചമുണ്ടാകുമ്പോൾ എന്ത് പറ്റും എന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എനിക്ക് ഉറങ്ങാൻ സമയമായി എന്നുള്ളത്. അമിതമായ വെളിച്ചം നമ്മുടെ കണ്ണിൽ എത്തുക എന്നതിൻ്റെ അർത്ഥം ഇത് പകലാണ്, ഉറങ്ങേണ്ട സമയമല്ല, നമുക്ക് പ്രവർത്തിക്കേണ്ട സമയം ആണ് എന്ന രീതിയിലാണ് നമ്മുടെ ബ്രെയിനിൽ ഫീൽ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങുന്നതിന് കുറച്ച് നേരം മുന്നെയെങ്കിലും നമ്മുടെ റൂം ഒന്ന് കൃത്യം നല്ല രീതിയിൽ വൃത്തിയാക്കി വെച്ച് ടെമ്പറേച്ചർ ഒന്ന് കുറയ്ക്കാനായിട്ട് ഫാൻ ഇടുകയോ, അല്ലെങ്കിൽ കിടക്കുന്നതിന് കുറച്ച് നേരം മുന്നേ ജനാലകൾ തുറന്നിടുകയോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു കൂൾനെസ് റൂമിൽ വരുത്താൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ അമിതമായ ഒച്ച ശബ്ദങ്ങൾ ഇല്ലാതിരിക്കുക, അമിതമായ വെട്ടമില്ലാതിരിക്കുക, ചെറിയ ഡിം ലൈറ്റ് മാത്രം കുറച്ച് നേരത്തേക്ക് കിടക്കുന്നതിന് മുന്നത്തെ സമയത്തേക്ക് റൂമിൽ ഇട്ട് വയ്ക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട്, ഇന്ന് ഏറ്റവും അധികം കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ കിടക്കാൻ നേരം ഉപയോഗിക്കുന്ന നമ്മുടെ ഫോണുകളുടെ കാര്യം. ഇതിനെക്കുറിച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നതാണ്. ഇത് നമ്മുടെ ഈ സ്ക്രീനിലേക്ക് സ്ഥിരമായി നോക്കുക, അതായത് കിടക്കുന്നതിന് മുന്നേ ഉള്ള സമയത്ത് സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഈ സ്ക്രീനിൽ നിന്ന് വരുന്നത് അമിതമായ ബ്രൈറ്റ് ലൈറ്റാണ്, അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റ്. ഈ ലൈറ്റ് നമ്മുടെ ശരീരത്തിൽ മെലറ്റോണിൻ എന്ന ഒരു ഘടകത്തെ ഉണ്ടാക്കുന്നതിന് സ്റ്റോപ്പ് ചെയ്യും. ഈ മെലറ്റോണിൻ ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായ രീതിയിൽ ഉറക്കം വരുത്തുള്ളൂ. അപ്പോൾ നമ്മൾ രാത്രി ആകുമ്പോഴേക്കും ഈ പറയുന്ന വാട്സപ്പ് ചാറ്റിങ്ങോ, അല്ലെങ്കിൽ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ മൊബൈൽ സ്ക്രീൻസോ ഒക്കെ നോക്കേണ്ടി വരുന്ന അവസ്ഥകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, മെലറ്റോണിൻ്റെ പ്രൊഡക്ഷൻ എന്തായാലും കുറയുക തന്നെ ചെയ്യും. അതിനർത്ഥം നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല, നിങ്ങളുടെ ബ്രെയിൻ പറയുന്നതും നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ട സമയമാണെന്നുള്ളതാണ്. ഇതും പിന്നീട് അങ്ങോട്ട് കാലങ്ങൾ കഴിയുമ്പോഴേക്കും ഉറക്കക്കുറവായിട്ട് തന്നെ മാറുന്നു. അപ്പോൾ ഇതിനായി നിങ്ങൾ ഏറ്റവും പ്രധാനം ചെയ്യേണ്ട ഒരു കാര്യം, കിടക്കുന്നതിന് അരമണിക്കൂർ മുന്നേ വരെയെങ്കിലും സ്ക്രീൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. അരമണിക്കൂർ മുന്നേ ഈ സ്ക്രീനിൻ്റെ ഉപയോഗം നിർത്തുക എന്നുള്ളത് തന്നെയാണ്. അടുത്തതായിട്ട് ചെയ്യേണ്ടത് എക്സർസൈസ് ചെയ്യുക എന്നുള്ളതാണ്. കിടക്കുന്നതിന് മുന്നേ, അതായത് നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം നടക്കുക എന്നുള്ളത് പഴമക്കാർ പറയുന്നൊരു കാര്യമാണ്. അത് തന്നെയാണ് ഇവിടെയും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വൈകിട്ടത്തെ ആഹാരത്തിന് ശേഷം കുറച്ച് അമിതമായ എക്സർസൈസുകളൊന്നും ഈ വൈകുന്നേരങ്ങളിൽ ചെയ്യാൻ പാടുള്ളതല്ല. എന്നാൽ ചെറിയ രീതിയിൽ നടക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാവുന്നതുമാണ്. അതിൻ്റെ പുറകിലുള്ള തിയറി എന്താന്ന് വെച്ചാൽ, നമ്മുടെ ശരീരം എത്രമാത്രം ആയാസപ്പെടുന്നുവോ അതിനാലേ നമുക്ക് ഉറക്കം, ശരീരം ക്ഷീണിക്കുന്നുള്ളൂ, അങ്ങനെ ക്ഷീണം വന്നാലാണ് ഉറക്കം വരുന്നുള്ളൂ എന്നതാണ് ആ ഒരു തിയറി. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിന് പ്രത്യേകിച്ച് തിയറി ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി. നമ്മൾ അമിതമായി പണിയെടുക്കുന്ന ഒരു ദിവസം എത്ര പെട്ടെന്ന് നമ്മൾ ഉറക്കത്തിലേക്ക് വീണു പോകുന്നത്. അതേസമയം അനങ്ങാതെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ലാതെ ചുമ്മാ ഇരുന്ന് കളഞ്ഞ ദിവസങ്ങൾ നിങ്ങൾക്ക് ഉറക്കക്കുറവുണ്ടായിരിക്കാം. ഇത് തന്നെ വലിയൊരു ഉദാഹരണമല്ലേ. അപ്പോൾ എന്തായാലും കുറച്ചെങ്കിലും ശരീരത്തിന് ആയാസം നൽകുന്ന പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളതാണ് കാര്യം. നമുക്കിപ്പോൾ ജോലിക്ക് പോകേണ്ടിയില്ലായിരിക്കാം, മറ്റു ജോലികളെല്ലാം കുറവായിരിക്കാം, എന്നാലും നമുക്ക് ഉറക്കത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത് തന്നെയാണ്. അല്ലെങ്കിൽ ആഹാരത്തിന് ശേഷം കുറച്ച് നേരം നടക്കുകയെങ്കിലും ചെയ്യാവുന്നതാണ്. ഇനി പറയേണ്ട കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ആഹാരം. രാത്രിയാകുമ്പോഴേക്കും ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് ഏറ്റവും സ്യൂട്ടബിളായിട്ട് പറയാവുന്നത് കഞ്ഞിയാണ്. പലരുടെയും മുന്നിൽ ഒരു ധാരണയുണ്ട്, അതായത് ചിലരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഓ രാത്രിയായില്ലേ, ഇനിയിപ്പോൾ കിടന്നുറങ്ങാവുന്നതല്ലേ ഉള്ളൂ, വേറെ പണിയൊന്നും ചെയ്യണ്ടല്ലോ, അപ്പോൾ അമിതമായിട്ട് അങ്ങ് കഴിക്കാം, വയറ് നിറച്ച് ഇഷ്ടപ്പെട്ട കറികളൊക്കെ കൂട്ടാം. ഉച്ച സമയത്തൊന്നും കഴിക്കാൻ പറ്റില്ല, കാരണം കഴിച്ചു കഴിഞ്ഞാൽ കിടക്കേണ്ടി വരും, അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ക്ഷീണം വരും, കിടക്കേണ്ടി വരും, അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള പണികളൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഓഫീസിലോ മറ്റോ ഒക്കെ ആണെങ്കിൽ
ഇപ്പറഞ്ഞ പോലെ നമ്മുടെ ജോലിയിൽ വീണ്ടും പ്രവേശിക്കേണ്ടത് കൊണ്ട് ഇപ്പറഞ്ഞ കാര്യങ്ങളൊന്നും അമിതമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളാണെങ്കിൽ കൂടി അമിതമായിട്ട് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ രാത്രി എന്ന് പറയുന്നത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സമയമാണ്, നമുക്കെല്ലാം അങ്ങ് കഴിക്കാം എന്ന് വിചാരിക്കുന്ന ഒരു തരം കൂട്ടരുണ്ട്. രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ചും കുട്ടികളോടൊക്കെയാണ് ഈ ഒരു പ്രവണത കാണുന്നത്. അതായത് രാത്രി കിടന്നുറങ്ങുവാണല്ലോ, ഏകദേശം ഇപ്പറഞ്ഞ പോലെ ഒരു 7-8 മണിക്കൂർ നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാതെ കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വിശന്നാലോ? അതൊരു റീസണബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കാം, പക്ഷേ അതും ഒരു തെറ്റായ ധാരണ തന്നെയാണ്. ഈ 7 മണിക്കൂർ നേരത്തേക്ക് വിശക്കുമോ എന്ന് ഭയന്ന് നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ തെറ്റായ ധാരണയാണ്. കാരണം രാത്രി കിടക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ഈ സമയത്ത് നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, അതായത് ആയാസങ്ങളൊന്നുമില്ല. പക്ഷെ ഉള്ളിൽ കുറേ പരിപാടികൾ നടക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെ, പക്ഷെ ആയാസങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അമിതമായ എനർജിയുടെ ആവശ്യവുമില്ല. അപ്പോൾ കഴിവതും ഏറ്റവും ലളിതമായിട്ടുള്ള ഭക്ഷണമാണ് നല്ലത്. അതോടൊപ്പം തന്നെ ലളിതമെന്ന് പറയുമ്പോൾ ഇത് പെട്ടെന്ന് ദഹിച്ച് കഴിയും എന്നതോടൊപ്പം തന്നെ നമുക്ക് കിടക്കുമ്പോഴും ഒരു സുഖം തോന്നും. അതല്ല, നമ്മൾ അമിതമായിട്ട് മറ്റ് ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടാണ് കിടക്കുന്നത്, പ്രത്യേകിച്ച് ജങ്ക് ഫുഡ്സ് പോലെയുള്ളവോ അല്ലെങ്കിൽ നമ്മുടെ സാധാ ഭക്ഷണം തന്നെ അമിതമായിട്ട് കഴിച്ചാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും നമ്മൾ ഒരു പണിയും ചെയ്യാതെ കിടക്കുകയാണ്. അപ്പോൾ കൂടുതലായിട്ടും ഗ്യാസ്ട്രിക് റിഫ്ലക്സും മറ്റും കൂടാനും അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ വരാനും അത് നിങ്ങളുടെ ഈ ഉറക്കത്തെ സാരമായി ബാധിക്കാനുമുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ കഴിവതും എളുപ്പത്തിൽ ദഹിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണം നിങ്ങൾ രാത്രിയിലേക്ക് തിരഞ്ഞെടുക്കുക. അതേപോലെ തന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ അമിതമായി കഴിക്കുന്ന ഈ ഭക്ഷണം അമിതമായി ദഹിപ്പിക്കേണ്ടി വരുമ്പോഴും നമ്മുടെ ശരീരം ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു, ഇതും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉറക്കം ഉണ്ടാക്കുന്നത് കുറയ്ക്കുന്നു. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധ വഹിക്കുക. അതോടൊപ്പം തന്നെ അമിതമായി പൊരിച്ചവ, എരിവ് ഉള്ളവ ഇതൊന്നും തന്നെ രാത്രി ഉപയോഗിക്കാനായിട്ട് അനുയോജ്യമായതുള്ളതല്ല. ഭക്ഷണത്തിനോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യമാണ് കോഫിയുടെയും ചായയുടെയും മറ്റും ഉപയോഗം. ഇവ നമ്മൾ കിടക്കുന്നതിന് മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ കിടക്കുന്നതിനൊരു ഏകദേശം ഒരു 5 മണിക്കൂർ മുന്നേ എങ്കിലും ഈ പറഞ്ഞ സാധനങ്ങൾ കുടിച്ചിരിക്കുക. അതിനുശേഷം ഈ കോഫിയോ ചായയോ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ പാടുള്ളതല്ല. കാരണം ഇവയിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ എന്ന വസ്തുവിൽ നമ്മുടെ തലച്ചോറിനെ ആക്റ്റീവായിട്ട് നിലനിർത്താനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറക്കം വരാനായിട്ട് താമസം അനുഭവപ്പെടും. നിങ്ങൾ സാധാരണ കണ്ടിട്ടില്ലേ, പരീക്ഷയ്ക്കും മറ്റും പഠിച്ചുകൊണ്ടിരിക്കുന്നവർ രാത്രി ഉറങ്ങാതിരിക്കാൻ വേണ്ടി ചായയൊക്കെ കാപ്പിയൊക്കെ ഇട്ട് കഴിക്കാറുള്ളത്. അതും ഈ ഒരു കാര്യം തന്നെയാണ് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പുകവലി, അതോടൊപ്പം തന്നെ മദ്യപാനം, ഇവ രണ്ടും വളരെയധികം ഹാനികരമാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇവ ഉറക്കത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. സാധാരണയായി ആളുകൾ പറയുന്നത് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ പറ്റും എന്നുള്ളതാണ്. ശരിയാണ്, മദ്യം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരം, അതായത് ആദ്യത്തെ ആ ഒരു ടേം സ്ലീപ്പ് അത് ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ടാകും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഉറക്കം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ സ്ഥിരമായി കഴിയുമ്പോൾ ഇയാൾക്ക് സ്ഥിരമായിട്ടുള്ള ഉറക്കക്കുറവ് തന്നെ സംഭവിക്കും. ഇനി പറയാവുന്നൊരു കാര്യം മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ വരുന്നത് ധ്യാനം, യോഗ പോലെയുള്ളവ. ഇവയൊക്കെ അറിയാവുന്നവരാണ്, ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഏറ്റവും ഉചിതമായിട്ട് ചെയ്യാവുന്ന കാര്യം തന്നെയാണിത്. എന്നാൽ പലർക്കും ഈ പറയുന്ന മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം ചെയ്യുക എന്നുള്ളത് എങ്ങനെയാണെന്ന് അറിയാത്തവരുണ്ടാവും. ചിലർക്ക് അതിനോട് മാനസികമായി പൊരുത്തപ്പെടാൻ കഴിയാത്തവരുണ്ടാവും. അങ്ങനെ പല വിഭാഗക്കാരുണ്ടാവും. ഇവരോട് പറയാനുള്ളത് നിങ്ങൾ ആരാധിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി തന്നെയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മെഡിറ്റേഷനിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യം ഒന്നേ ഉള്ളൂ, നമ്മൾ നമ്മളെ മാത്രം ശ്രദ്ധിച്ച് കുറച്ചു നേരം നമ്മൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന കുറച്ചു നേരം, അതാണ് മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാം. അതിലൂടെ നമുക്ക് നല്ല ഒരു ഉന്മേഷവും മറ്റു കാര്യങ്ങളും ലഭിക്കും. അതേപോലെ തന്നെ ഇത് ഈ പറയുന്ന ഉറക്കക്കുറവിൻ്റെ ഒരു പ്രധാന പ്രശ്നമായിട്ട് പറയുന്നത് സ്ട്രെസ്സാണ്, ടെൻഷൻ. എന്ത് കാര്യങ്ങളിലും നമുക്കുണ്ടാകുന്ന ടെൻഷൻ, ടെൻഷൻ ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന മെഡിറ്റേഷൻ വഴി ഈ ടെൻഷൻ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ടെൻഷൻ മാറ്റുക എന്നതോടൊപ്പം തന്നെ നല്ല ഉറക്കം പ്രദാനം ചെയ്യാനും ഈ പറയുന്ന ധ്യാനത്തിന് സാധിക്കുന്നതാണ്. അതിന് പ്രത്യേകിച്ച് നിങ്ങൾ പഠിക്കാനോ ഒന്നിനും പോകേണ്ടതില്ല. നിങ്ങൾ കുറച്ചു നേരം, ഏതെങ്കിലും ഒരു കുറച്ചു നേരം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾ വേറെ ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുക, പകരം നിങ്ങൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കുറച്ചു നേരം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ചെയ്യാവുന്ന ഒരു കാര്യമാണ് എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളത്. അത് ആയുർവേദത്തിൽ ഒരു ദിനചര്യയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ എണ്ണ തേച്ച് കുളിയെ പറയുന്നത്. പക്ഷേ ഇന്നത്തെ തിരക്ക് പിടിച്ച സമയത്തിൽ കാലത്തിൽ നമുക്ക് ഈ പറയുന്ന എണ്ണ തേച്ച് കുളി എന്നും പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും.
കാര്യം നമുക്ക് പല പല കാര്യങ്ങളുണ്ട്, ഓഫീസിൽ പോകണം, എല്ലാം ചെയ്തു കഴിയുമ്പോഴേക്കും ഒത്തിരി സമയമാവും, പിന്നെ ഈ എണ്ണ തേച്ച് കഴുകി കളയാൻ നടക്കണം, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ പ്രായോഗികമായി ഈ പറയുന്ന കാര്യത്തിനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയാലും ഈ എണ്ണ തേച്ച് കുളി എന്നുള്ളത് ഉറക്കത്തിൻ്റെ കാര്യത്തിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ പറയുന്ന എണ്ണ തേച്ച് കുളി ആഴ്ചയിൽ ഒരിക്കലെങ്ങാനും ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി എല്ലാ ദിവസവും ചെയ്യാൻ കഴിയാത്തവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, എണ്ണ എടുത്തിട്ട് ഏതെണ്ണയോ ആയിക്കോട്ടെ നിങ്ങൾ ഉപയോഗിക്കുന്നത്, ആ എണ്ണ എടുത്തിട്ട് കയ്യിൻ്റെ ഉൾഭാഗം, ചെവിയുടെ ഉൾഭാഗം, കാൽപാദത്തിന് അടിയിൽ ഇവയെ ഈ ഭാഗത്ത് നല്ലപോലെ പുരട്ടി മസാജ് ചെയ്യുക. അതിനുശേഷം കുളിച്ച് കഴുകി കളയാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണെങ്കിലും നിങ്ങളുടെ ശരീരപ്രകൃതിക്കനുസരിച്ച് കൃത്യമായ എണ്ണ അവർ നിർദ്ദേശിക്കുന്നതാണ്. അപ്പോൾ അത് ഉപയോഗിക്കാനും വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം ചെയ്യാവുന്നത്, കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾക്ക് ഉറക്കമില്ലായ്മ ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ കാൽപാദത്തിന് അടിയിൽ കുറച്ച് വെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ തേക്കാം. എന്നിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക, നല്ലപോലെ ഒഴിഞ്ഞു കൊടുക്കുക. ഇത് ഉറക്കം വരാനായിട്ട് നല്ലൊരു റെമഡിയാണ്. അടുത്തത്, ഏകദേശം പ്രായമായവരിലും മറ്റും കാണുന്ന അമിതമായ ഉറക്കക്കുറവിനെ പോലും മാറ്റാൻ സാധിക്കുന്ന ഒരു കൂട്ടാണ് ഞാനിനി പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ പാല്, സാധാ പാല് അല്ലെങ്കിൽ ഏറ്റവും ഉത്തമം പറയുന്നത് എരുമപ്പാലാണ്. എങ്കിലും കിട്ടാവുന്ന നമുക്ക് കിട്ടുന്ന പാല് ഏതാണെന്ന് വെച്ചാൽ അതെടുക്കുക, കുറച്ച് ഒരു നുള്ളോളം ഇരട്ടി മധുരം ചേർക്കുക, അതേപോലെ തന്നെ ഒരു നുള്ള ജീരകപ്പൊടിയും കൂടി ചേർത്ത് കാച്ചിയെടുക്കുന്ന ഈ ഒരു പാല് വളരെ ഉത്തമമായിട്ടുള്ളതാണ്. ഏത് തരത്തിലുള്ള ഉറക്കക്കുറവുള്ളവരിലാണെങ്കിലും ഈ ഒരു കൂട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഉറക്കം കിട്ടാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കൂട്ടാണ് ഇത്. ഇനി എരുമപ്പാല് മാത്രമായിട്ട് കുടിക്കുന്നതാണെങ്കിലും നല്ലത് തന്നെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഉറക്കക്കുറവുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കേവലം എന്തെങ്കിലും ഒരു മരുന്ന് കഴിച്ച് ഉറക്കമുണ്ടാക്കുക എന്നതൊരിക്കലും ഒരു ശാശ്വതമായ പരിഹാരമല്ല. അത് നിങ്ങൾക്ക് മറ്റ് പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കുക തന്നെ ചെയ്യും. കാര്യം നിങ്ങൾ പലരും ഉറക്കക്കുറവുള്ളവർ ഈ ഡിപ്രസൻ്റ് ആയിട്ടുള്ള മരുന്നുകളും മറ്റും ഉപയോഗിച്ച് കാണുന്നുണ്ട്. ഇവയിലൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം അത് ഉപയോഗിക്കുന്ന ഏകദേശം ആദ്യത്തെ ഒരാഴ്ചയോ മറ്റോ നിങ്ങൾക്ക് ഉറക്കം ലഭിക്കുമായിരിക്കാം. പക്ഷേ അതിൻ്റെ തുടർച്ചയായ ഉപയോഗം കാരണം നിങ്ങൾക്ക് ഉറക്കക്കുറവ് അമിതമായി തന്നെ ഉണ്ടാകും. അപ്പോൾ അവയ്ക്ക് പുറകെ പോകാതെ ഇങ്ങനെ നിങ്ങളുടെ കാരണം എന്താണ്, ഉറക്കക്കുറവിനുള്ള കാരണം എന്താണെന്നുള്ളത് കൃത്യമായി കണ്ടുപിടിക്കുക ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ ഞാനിവിടെ പറഞ്ഞ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഏറ്റവും സുഖകരമായ ഉറക്കം ലഭിക്കുക തന്നെ ചെയ്യും. നന്ദി.